ആഗ്രോസ് എന്നുള്ള ഒരു പെറ്റ് ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ സൺഡേസ് ആയതാണ് നമുക്ക് രണ്ടുമൂന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഷൂട്ട് കഴിഞ്ഞ പോകുന്ന വഴിക്ക് നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് കയറാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ടൈമിൽ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ഏരിയയാണ്. അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയിട്ട് ഞാൻ ബൈക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കേ, വാ.
നമ്മുടെ പെറ്റ്സ് ആൻഡ് ആഗ്രോസിലെ ഓൾ ഇന്ത്യകളായ ഇതൊരു ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുന്നത് ഇതൊരു ഫാമിലിയായിട്ട് തന്നെ നടത്തുന്നത് ഇതാണ് പെറ്റ്ഷോപ്പ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സതീശ്വരൻ, ഈ പെറ്റ്സ് ആൻഡ് ആഗ്രോസിലെ മെയിൻ ആളാണ്. ഇത് അദ്ദേഹത്തിന്റെ മോനാണ് അലൻ. അപ്പൊ കൂടുതൽ വിവരങ്ങളെല്ലാം ഇവരുടെ പ്രൊഫൈലാക്കി ഇവരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്റെ പേര് സതീശ് എന്നാണ്. ഞാനിതിപ്പോ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തോളം ആയി. ഇപ്പൊ നമുക്ക് കിളികളുണ്ട്, ചെടികളുണ്ട്, വാട്ടർ പ്ലാന്റ്സ്, അങ്ങനെ കിളികള്, മീനുകള്, പട്ടിക്കുഞ്ഞുങ്ങള്, കിറ്റൻസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അതേ ഇത് മോനാണ് അലൻ സതീഷ്, പുള്ളി പറഞ്ഞുതരും ബാക്കി കാര്യങ്ങളൊക്കെ. അലൻന്നാണ്, എൻ്റെ അച്ഛൻ നടത്തുന്ന ഷോപ്പാണത്. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് MBA ചെയ്തോണ്ടിരിക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ അച്ഛനോട് ഷോപ്പിൽ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് പെറ്റ്സിലോട്ട് വളർത്താം, നമുക്ക് ഫിഷസിനെ പരിചയപ്പെടാം. ഇതാണ് അരോണ എന്ന് പറയുന്ന ഫിഷ്, സിൽവർ അരോണയാണത്. ചൈനീസ് ഫിഷു അനുസരിച്ച് എന്തോ ഭാഗ്യം വരുന്ന ഫിഷ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് വരുന്നത് ഗോൾഡും ഉണ്ട്, മോളീസും ഉണ്ട്. ഇത് ടെട്ര വിഭാഗത്തിൽപ്പെട്ട ഫിഷുകളാണ്. പിന്നെ ഇത് കാർപ്പ്. ഇത് പ്ലാന്റഡ് ടാങ്കിൽ കിട്ടാൻ അടിപൊളിയായിരിക്കും. ന്യൂ ടെട്രകളൊക്കെ അത് കാർപ്പുകളാണ്. പിന്നെ ഈ കിടക്കുന്നത് ഗിറ്റു ഗുലോപ്പിയാണ്, വളർത്തു മീനാണ്. ആൾക്കാർ അത്യാവശ്യം സ്ഥലമുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയി വളർത്തി വലുതാക്കാറുണ്ട്. വളർത്തി വലുതാക്കി കറി വെക്കുന്ന ഫിഷാണ്. കറി വെക്കണ ഫിഷാണ്. പിന്നെ ഇത് വരുന്ന മിക്സ്ഡ് ഗപ്പീസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫൈറ്ററും കിടപ്പുണ്ടെന്ന് രണ്ടറിഞ്ഞിട്ട്. ഈ കിടക്കുന്നത് ഫീമെയിൽ ഫൈറ്റേഴ്സ് ആണ്. അത്യാവശ്യം മെച്ചുവറായതും ബ്രീഡാവാൻ പറ്റിയ സൈസിലുള്ളതൊക്കെ ഇതിലുണ്ടാവും. ഡേസിലെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം അവർ കുറച്ച് തിരക്കിലായി പോയി. അപ്പം ഞാൻ കുറച്ച് കാര്യം ഇനി കാണിച്ചു തരാം. ഇവിടെ നല്ല രീതിയിലുള്ള ബേറ്റാസിൻ്റെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് വരുന്ന വെച്ച് കാണിച്ചു തരാം. ഇതൊരു വെറൈറ്റിയാണ്, ഇത് വേറൊരു വെറൈറ്റിയാണ്. ബേറ്റാസിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഇപ്പം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു അടുത്തൊരു വെറൈറ്റിയാണത്. ബേറ്റാസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ ഇവിടെ എല്ലാ ബേറ്റാസിൻ്റെ കളർ ചേഞ്ചും അതുപോലെ തന്നെ എല്ലാ പല തരത്തിലുള്ള ബേറ്റാസുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നവരെന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് സാമ്പിൾ ബ്ലൂ ആണ്, സാധാരണ ബ്ലൂ ആണ്. എടുത്തല്ലേ ഇത് നല്ലൊരു കിടിലം വെറൈറ്റി സാധനം ഉണ്ടോ? ഷുഗർ ഗ്ലൈഡർ. ഇത് ആക്ച്വലി കംഗാരുവിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ഇനമാണ്. അത്യാവശ്യം മറ്റേ അണ്ണാനെ പോലെ തന്നെ നല്ല ഇണക്കുവാൻ ഇത് കൊള്ളാണ്. ഇതിപ്പോ ഒരു 4-4.5 മാസം പ്രായമുള്ളതാണത്. ഇതിന് ഫ്രണ്ടിലെ കൈയുടെയും കാലിൽ ബാക്കിൽ ലെഗിൻ്റെ ഇടയ്ക്കായിട്ട് ഫ്ലാപ്പ് പോലെ വിങ്സ് പോലെ വരുന്നുണ്ട്. ഗ്ലൈഡ് ചെയ്യാൻ അതാണ് ഹെൽപ്പ് ചെയ്യണത്. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്, ജാങ്കോന പേരിട്ടേക്കുന്നത്. ഇത് സെയിലിനല്ല, ഇതിന് വീടിട്ടേക്കുന്നതാണ്. ഇത് ഒരു 2 കൊല്ലത്തോളം നമ്മളെടുത്തപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളതാണ്. പിന്നെ പണ്ടൊരു പ്രാവശ്യം ഇവിടെ കള്ളൻ കയറി അടിച്ചുകൊണ്ടുപോയതാണ്. എന്നിട്ട് പോലീസൊക്കെ വിട്ട് അത്യാവശ്യം സീനായിട്ട് പിടിച്ചു വന്നത്. പിന്നെ മൊബൈൽ ഫോണൊക്കെ ഇച്ചിരി വീക്കസ് ആണ്, അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുത്തിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ലോണം ഡാൻസ് കളിക്കലും പാട്ട് പാടൽ സംസാരിക്കുകയൊക്കെ ചെയ്യാനാണ്. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാരെ കണ്ട ചെറിയൊരു പേടിയുണ്ട് ആ കള്ളൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കണാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഉഷാറാണത്. ഫ്ലവറും ഇതിൻ്റെ ഹമ്പും സൈസും കയറും തോറും അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് സിറിയൻ ഹാംസ്റ്റേഴ്സ്. ഇത് അത്യാവശ്യം നല്ലോണം ഇണങ്ങുന്ന ഇണങ്ങുന്നത്. പിന്നെ ഫ്ലാറ്റുകളിലും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ വളർത്താൻ പറ്റിയാണ്. ഫുഡും മെയിൻ്റെനൻസൊക്കെ ഭയങ്കര ലോയാണ് ഇവർക്ക്.
ഇത് ഗ്രീൻ ചീക്കിന്റെ റെഡ് ഫാക്ടർ പറഞ്ഞ ബ്രീഡിംഗ് സെറ്റ് ആണ്. ഇത് അത്യാവശ്യം മെച്ചുവർ ആയതാ, നല്ല മെച്ചുവർ ആയതാ. അവർ ആ ചെക്ക് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറക്കിയ ബ്രീഡാണ്. ഇവിടെ ഫുള്ളിപ്പൽ എല്ലാത്തിനും ഡി എൻ എ എല്ലാം എല്ലാത്തിനും ഡി എൻ എ ഉള്ളതാണ്. ഇത് മെച്ചുവർ ആയതാ, ഒരാശം ബ്രീഡ് വെച്ച് ഇറക്കി കുഞ്ഞുങ്ങളായതാണ്. കുഞ്ഞുങ്ങളായതാണ്. ഇതിന് ഇപ്പൊ എന്ത് വരുന്നുണ്ട്? ഇപ്പൊ ഇവിടെ 22 രൂപ പ്രൈസ്, 22 രൂപ പ്രൈസ് ഉണ്ട്. ഓരോ സമയത്ത് റേറ്റ് വ്യത്യാസം വരാറുണ്ട്. ഇത് ജാവാഫിഞ്ച് എന്ന് പറഞ്ഞത് നമ്മുടെ ഫിഞ്ചസിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും, ഈ സൈസ് ഉണ്ടാവുള്ളു. ഇതൊക്കെ അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ഇവിടെ പൊതുവെ കാണുന്ന കിളികളിലൊന്നാണല്ലോ ജാവാഫ. ഇവിടെ അത്യാവശ്യം മൂവ്മെന്റ് ഉള്ളതാണ് കിളി. ലവ് ബേർഡ്സ് ആണ്. സാധാരണ ഗതം ആൾക്കാർക്ക് അറിയാവുന്നതായിട്ട് ഈ ഇരട്ട ബേർഡ് മാത്രമേ ഉള്ളൂ. റേറ്റും സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ ഇതിനൊക്കെ തന്നെയാണ്. സാധനം വരാത്തോണ്ട് റേറ്റ് കുറയ്ക്കുന്നതാണ്. അത് ഓരോ സമയം വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യും. നേരത്തെ 400 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് കഴിഞ്ഞാൽ 500 ഇപ്പൊ 600 ഇടക്കിടക്ക് വ്യത്യാസം. പേർഷ്യൻ ഗേറ്റ്സ് ആണ്, പേർഷ്യൻ ഗേറ്റ് ആണ്. ഇത് പേർഷ്യൻ ഗേറ്റിൽ ഡോൾഫിൻസ് പറയാനാണ്. ഇതിപ്പോ ഒരു 2 മാസം പ്രായമുണ്ടാവും, ഷോർട്ട് ടൈപ്പാണ്. പിന്നെ ഇതിന്റെ ഗ്രൂമിങ് വരുന്നെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അവിടെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോ തിരക്കാരം ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും നീതി കൊടുക്കണം. ഇതിന്റെ ഹെയർഫോൾ ഒക്കെ എങ്ങനെയാണ്? ഹെയർഫോള് നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹെയർഫോള് കുറയും, നല്ലോണം കുറയും. ഇപ്പൊ 2 മാസം 2 മാസം 2 മാസം ആയിട്ടുള്ളു. ഇത് സാധാരണയിനേക്കാളും ചെറിയ ടൈപ്പ് ആയിരിക്കും. അവനെ ആരെയും നോക്കണ്ട, അപ്പൊ ഇത് കാണുന്ന ആൾക്കാരാണ് അവൻ ഇഷ്ടപ്പെട്ടുണ്ട്. അപ്പൊ ആൾക്കാരുണ്ടെങ്കിൽ ഇവനൊന്ന് വിളിച്ചിട്ടും വയ്ക്കും. അതായത് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണ്ട, പറഞ്ഞു വിളിക്ക, വാങ്ങാൻ പറഞ്ഞിട്ട് വന്നോളൂ. ഗേൾസിനൊക്കെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമായി കൊടുക്കാൻ ഐറ്റം ആണല്ലേ. ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന മെയിൻ്റെനൻസും കുറച്ച് ആവശ്യത്തിന് ഡെയിലി ഒന്ന് ഈരി കൊടുക്കുക. വേറെ കോക്ടെയിലാണ്, ലുട്ടിനോ കോക്ടെയിലുണ്ട്. പിന്നെ ബാക്കിലൊരു ഗ്രേവി ഇരിപ്പുണ്ട്. ഇതിപ്പോ നല്ല രീതിയിൽ മെച്ചുവർ ആയിട്ടുണ്ടാവും. അല്ലല്ല, ഇതൊക്കെ ഇപ്പൊ സെമി അഡൽട്സ് ആണ്. സെമി അഡൽട്ട് കുറച്ച് ഒരു 3 മാസം 4 മാസം കൂടെ പിടിച്ചാൽ മെച്ചുവർ ആവും. ഇതിപ്പോ എന്തോരം ലൈഫ് ലോങ് ഉണ്ട് നിങ്ങൾക്ക് മാത്രം? ഇതൊരു 14 കൊല്ലത്തിനടുത്തുണ്ടാവും. ഇതിനെങ്ങനെ ഡബിൾ ഓക്ക്? അല്ലല്ല, സൈസ് കുറച്ച് കുറച്ച് വരവ് മാത്രമല്ലേ. പക്ഷെ നല്ലോണം, എന്താ പറയാ, നല്ലോണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ലോണം ലൈഫ് കിട്ടണം. ബ്രീഡ്സ് മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണ്, ഭയങ്കര കുറവാണ്. ഇത് ഗ്രീൻ ചീ കൊണിയോർ എന്ന് പറഞ്ഞ ഇതാണ്. കൊണിയോർ ആവശ്യപ്പെട്ടതിൽ ഒരു ഇതും സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ ഇതിന്നാണ്. ഇത് അത്യാവശ്യം കുഞ്ഞിലെടുത്തേ നമുക്ക് നല്ലോണം ടൈം ചെയ്യാൻ പറ്റും. നല്ല ഇണക്കമുള്ള കിളികളാണ്. വലുതാവന്തോറ ഇണക്കം പോകും. നമ്മൾ ടൈം എല്ലാ ദിവസവും കയ്യിലൊക്കെ എടുത്തില്ലെങ്കിൽ ഇണക്കം പോയിക്കൊണ്ടിരിക്കും. അത്യാവശ്യം നല്ലോണം പോവാണ്. എന്താ പേരെന്നാ? ഗ്രീൻ ചീ കൊണിയോർ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ പോമറേനാണ്. അത്യാവശ്യം ഒരു എല്ലാവർക്കും അറിയാവുന്ന ബ്രീഡാണ്. ഇത് വളർന്നു വരുമ്പോൾ ഒരു 2 അടിക്കടുത്ത് പൊക്കം ഉണ്ടാവും. അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടാവും. അതിന്റെ മെയിൻ്റെനൻസ് കുറച്ചുണ്ട്. പൊമേറേനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ഇവൻ സ്ഥിരം കുറ്റിയാണ്, നമ്മുടെ ആ കേരളത്തിൽ ആൾക്കാരുടെ സ്ഥിരം കുറ്റിയാണ് പൊമേറെ. ഇവന് നിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാ. അതിൽ കാണുന്ന നിങ്ങളാണെങ്കിൽ അവനെ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടാ. ചേട്ടനെ കൊണ്ടുവന്ന് പറയണം വീട്ടിലേക്ക്. അവരോട് പറ, എന്നോട് പറയാ, അവരോട് പറ, അതല്ലേ ചേട്ടാ പറ. ഇവന് ഇഷ്ടപ്പെട്ട നമ്മളെ വീഡിയോ ലൈക്ക് അടി കേട്ടാ. ഇവന് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കമന്റ് ഇപ്പൊ വേറെ എല്ലാം ഒന്നും പറഞ്ഞിട്ടോ കേട്ടാ. ഇത് സ്പാങ്കിൾ എന്ന് പറഞ്ഞതിനാണ്. ലവ് ബേർഡ് തന്നെ വേറെ രീതിയിലുള്ളതാണ്. ഇത് ലവ് ബേർഡും ഇതും തമ്മിൽ എന്താ വ്യത്യാസം തന്നെ ഇതിൻ്റെ അകത്ത്? ഇതും സാധാരണ ലവ് ബേർഡിൻ്റെ മേത്തുള്ള കോട്ടും ഇതിൻ്റെ മേത്തുള്ള ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം മാത്രം, അതിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം സൈസ്. ഇത് മാക്സിമം സൈസ്, പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. ഇതിനപ്പോൾ എന്താണ് ഫുഡും ഇതും കാര്യങ്ങളൊക്കെ? ഞങ്ങൾ സീഡ് മിക്സാണ് കൊടുക്കുന്നത്, ഇമ്പോർട്ട് സീഡ് ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നത്. ഇത് പൈനാപ്പിൾ കൊണിയൂറാണ്.
കൊണ്ണീറിന് വിഭാഗത്തിൽ പെട്ട അടുത്ത ബ്രീഡുകൾ മറ്റേ ഗ്രീൻ ചീക്ക് പോലെ തന്നെയാണ്. ഇത് ഡി എൻ എ എല്ലാത്തിനും ഡി എൻ എ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഡി എൻ എ സർട്ടിഫിക്കറ്റ് നോക്കിയാലേ കറക്റ്റ് ആയിട്ട് മേലും ഫീമെയിലും ഒക്കെ മനസ്സിലാവുള്ളൂ. രണ്ട് ബോൺമാരെ നോക്കി മനസ്സിലാവും, പക്ഷെ അത് നമുക്ക് 100% അങ്ങനെ പറയാൻ പറ്റില്ല. ഡി എൻ എ നിങ്ങൾക്ക് ഉറപ്പിച്ചെടുക്കാം. റിങ്ങും എല്ലാം റിങ്ങും എല്ലാം ഉണ്ടാവും. ഇതിപ്പോ എന്ത് മാസം പ്രായമുണ്ടോ? പിന്നെ ഇതിപ്പോ ഒരു 8 മാസത്തിന് പ്രായമുണ്ടോ? 8 മാസത്തേക്ക് ഉണ്ടല്ലേ. ഇതിപ്പോ ഗീനിപ്പിക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഗീനിപ്പിക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആണ് ഇവിടെ. ഇതിപ്പോ പൊതുവെ ഇപ്പൊ എല്ലാവരും വീട്ടിൽ വളർത്താൻ പറ്റിയതാണ്. മെയിൻറ്റനൻസും കാര്യങ്ങളും എല്ലാം കുറവാണ്. ഇതിനിപ്പൊ ഫുഡായിട്ട് ഇപ്പൊ ഇവിടെ എന്താ കൊടുക്കണത്? നമ്മൾ കൊടുക്കുന്ന ഗ്രോവർ, പിന്നെ ചോളം, പിന്നെ ഇവരുടെ ഫുഡ് വരുന്നുണ്ട്. അത് പൊട്ടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കും, പാക്കറ്റ് പൊട്ടിച്ച് കൊടുക്കേണ്ടി. ഇതൊക്കെ തന്നെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയൊക്കെ മതി നമുക്ക്. ഇപ്പൊ ഇതിനൊക്കെ വളർത്താൻ നമുക്ക് ആവശ്യത്തിന് മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഓക്കെ, അപ്പൊ പറ്റണത് ഇത് എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ പറ്റിയൊരു ഐറ്റം ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്രീഡിങ് ഒക്കെ നടത്താൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. ഇത് സംഗണൂറാണ്. അത്യാവശ്യം ടൈമിലാണ്, നമ്മളെ ഹേർട്ട് ഒന്നുമില്ല. ഫുള്ളായിട്ട് വീടിന്റെ ടൈസ് ഇട്ട് വളർത്തുന്ന അങ്ങനെ ആയതാണ്. അത്യാവശ്യം എല്ലാവരുടെ നല്ല ഫ്രണ്ട്ലിയാണ് ബ്രീഡാണത്. ആഫ്രിക്കൻ ലവേഴ്സിന് തന്നെ ലുട്ടീനോ എന്ന് പറഞ്ഞാൽ ഓണത്. ഇതും സെമി അഡൾട്സ് ആണ്, മെച്ചുവർ ആയിട്ടില്ല. മെച്ചുവർ ആണ് 2 മാസത്തിനടുത്ത് കൂടെ പിടിക്കും. ഇത് നമ്മൾ നേരത്തെ കളർ ചേഞ്ച്, ഇത് കളർ ചേഞ്ച് അനുസരിച്ച് ബ്രീഡ് മാറിക്കൊണ്ടിരിക്കും, റേറ്റും വ്യത്യാസം വരും. ഇതിനും ക്ലൈമറ്റിന്റെ വല്ല പ്രശ്നം വല്ല എല്ലാ കിളികളും തണുപ്പ് ഭയങ്കരമായിട്ട് അടിച്ച് എല്ലാ കിളികൾക്കും ബുദ്ധിമുട്ടാണ്. എല്ലാ കിളികൾക്കും ഓക്കെ. പട്ടണത്തിനും തണുപ്പുള്ള സമയത്ത് വീടിന്റെ അകത്ത് വെച്ച് അത്രയും ബെറ്റർ ആണ്, അല്ലെങ്കിൽ ചൂടും ലൈറ്റ്. ഇതിന്റെ കളറിന് എന്തെങ്കിലും ഇതുണ്ടോ പേര്? അങ്ങനെ എന്തെങ്കിലും ലുട്ടീനോ എന്ന് പറയും. ഓക്കെ, ഇതും നല്ല രീതിയിൽ വലുതാവും, അല്ലെങ്കിൽ നല്ലൊരു ഇതാണല്ലോ നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ. ഇത് എങ്ങനെയാണ് ഇത് നമുക്ക് ട്രെയിൻ ചെയ്ത് നമ്മളെ തോളത്തൊക്കെ വന്നിരിക്കുന്നത്? കുഞ്ഞിലെടുത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റും. ആ എല്ലാ കളികളും കുഞ്ഞിലെടുത്ത് നമ്മൾ ഹാൻഡ് ഫീഡ് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യിക്കാനും. പക്ഷെ അത് ഇച്ചിരി ചടങ്ങാണ്. നമ്മൾ വായിൽ സിറിഞ്ചിൽ വെച്ച് വായിൽ വെച്ച് ഫുഡ് ഒക്കെ കൊടുക്കും. പ്രശ്നം സമയം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതെ, ഇരുന്ന് ചെയ്താൽ ഇവ നല്ലതുപോലെ നമുക്ക് നല്ല റെസ്പോൺസ് കാര്യങ്ങളും തരുമോ? ഇത് ആഫ്രിക്കൻ ലവേഴ്സ് പറഞ്ഞതാണ്. ഇത് പീച്ച് ഫേസും പീച്ച് ഒപ്ലൈനും ആണ്. ഇതിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. കളർ മാറും തോറും അതിന്റെ റേറ്റും ഇനവും മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കും. അതിൽ തന്നെ ഗ്രീൻ ഫേസും മറ്റേ യെല്ലോ ഫേസും വരുമ്പോൾ ഫിഷ് ആണ്. ഇത്ര ആവുള്ളൂ, ഇത്രേ ആവുള്ളൂ. ഇതാണ് ഇതിന്റെ മാക്സിമം സൈസ്. ഇപ്പൊ മെച്ചുവർ ആയതൊക്കെ ചെറുതായിട്ട് തണുപ്പടിച്ചോണ്ട് അങ്ങനെ എല്ലാം കൂട്ടം കൂടി ഇരിക്കണം. ക്ലൈമറ്റ് ഒരു ഇതാണ്, പ്രശ്നമാണ്. തണുപ്പടിച്ച കിളികൾക്കൊക്കെ പാടാണ്. തണുപ്പടിക്കല്, മഴവെള്ളം വീഴല്, അതൊക്കെ പ്രശ്നം. അതൊക്കെ ഭയങ്കര പ്രശ്നം. ഇത് ഫിഞ്ചസിന്റെ ഇതിൽപ്പെട്ട ബേർഡ്സ് ആണ്. ആ വലിയ വലുള്ള വൈദ ഫിഞ്ച് എന്ന് പറഞ്ഞാണ്. അത് ഇവിടെ അധികം കാണാൻ വഴിയില്ല, ഇച്ചിരി റയറാണ്. പിന്നെ അതിൽ തന്നെ കട്ട്റോട്ട് വാക്സ്വില് ഉണ്ട്, പല ഇനത്തിൽപ്പെട്ട ഫിഞ്ചസും കിടക്കുന്നുണ്ട്. പിന്നെ അതുള്ള പിന്നുള്ള വാക്സ്വില് ഉണ്ട്, പിത്താലിയ എന്ന് പറഞ്ഞ ഫിഞ്ചസും ഉണ്ട്. അത് ഇച്ചിരി റയറും ആണ്, കോസ്റ്റ്ലി ആണ്, പ്രൈസ് ഒക്കെ ഇച്ചിരി ഉണ്ടാവും. ഷോബജി എന്ന് പറയാനാണ്. ലവ് ബേർഡിന് തന്നെ അത്യാവശ്യം സൈസ് കൂടുതൽ ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ സൈസ് കയറാനുണ്ട്. ഇപ്പോൾ സെമി അഡൾട്ട് ആണ്, കുറച്ചുകൂടെ വലിപ്പം കയറും. ഇതിപ്പോ എന്ത് പ്രായം ഉണ്ടാവും ഇതിന്? ഇതിപ്പോ ഒരു 5 മാസത്തിനടുത്തുണ്ടാവുള്ളൂ. 5 മാസത്തിനാണ്. ഇതിന്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ലൈഫൊക്കെ അത്യാവശ്യം നല്ലോണം നിൽക്കുന്നുണ്ട്. നല്ലവരെ കിട്ടും. നമ്മളും മക്കളനുസരിച്ചിരിക്കും ബാക്കിയൊക്കെ. പിന്നെ ഇവരുടെയൊക്കെ തലയിൽ ഒരു ക്രസ്റ്റ് കയറാനുണ്ട്. ഇപ്പോൾ മെച്ചുവർ ആകുമ്പോഴേ ഫുള്ളായിട്ട് വരുള്ളൂ. മെച്ചുവർ അല്ല, ഇനിയും വരാനുണ്ട്. ഇനിയും വരാം. എത്ര മാസം പിടിക്കും ഇനി ഇപ്പോൾ മെച്ചുവർ ആകുമ്പോൾ? അത് ഡിപ്പെൻസ്, ഒരു ഒരു വയസ്സിനടുത്ത് 8 മാസമൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇത് ചൗച്ചോ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇതിന് ശരിക്കും ടിബറ്റൻ പട്ടിയത്. ഇതൊരു 2 അടിക്കടുത്ത് 2.5 അടി പൊക്കം വെക്കുള്ളൂ. അത്യാവശ്യം പൊമ്മരനേക്കാളും സൈസ് വെക്കും. ഇതിനിപ്പോ ഹെയറിംഗ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹെയർ ഗ്രൂമിംഗ് ഉണ്ടാവും, കുറച്ച് ഗ്രൂമിംഗ് ഉണ്ടാവും. പക്ഷെ സാധനം വലുതായി കഴിഞ്ഞാൽ ഒരു മാതിരി സിംഹത്തിനെ പോലെ ഇരിക്കും. സിംഹത്തിനെ പോലെ കണ്ണാണോ? കണ്ണില്ലെന്നുള്ളത് കറക്റ്റ് സടയൊക്കെ വന്നിട്ട് സെറ്റാണ്. ഗേൾസിന് പറ്റിയ ഗേൾസിന് പറ്റിയ ഏറ്റവും. പിന്നെന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇവരുടെ നാക്ക് വയലറ്റ് കളറാണ്. സാധാരണ പറ്റിയ പിങ്ക് കളറല്ല. ഇപ്പൊ ഇതിന് 60,000 രൂപ പ്രൈസ്. ഓരോ പ്രാവശ്യം വ്യത്യാസം വരുന്നുണ്ട്.
പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ട് വീലറിനേക്കാളും ബൈറ്റിംഗ് ഫോഴ്സ് കൂടിയ പട്ടിയത്. ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം ഇരി കൊടുക്കാൻ സമയം കിട്ടിയാൽ മതി. ബാക്കി പട്ടി ബാക്കി പേർഷ്യൻ ക്യാറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ദിവസവും തിരുവ് വേണം. പിന്നെ ആഴ്ചയിൽ രണ്ടു ദിവസം ഇരി കൊടുത്താൽ മതി. ബാക്കിട്ട് കളറാണ് കറക്റ്റ് ഡെലിവറിക്കണ ഇരിക്കണത് പ്രായത്തില്. ഇത് ഫിഞ്ചസ് എന്ന് പറഞ്ഞാണ്. ഇതും ലവ് ബേർഡ് ഒക്കെ ഓൾമോസ്റ്റ് മിക്കവാറും തന്നെ സെയിം പ്രൈസിലായിരിക്കും. ഇതൊക്കെ മാക്സിമം സൈസാണ്, ഇത്രയും വലുതാവുള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂട്ടിലിട്ടോളം കുറച്ച് ബൾക്കായിട്ടല്ലേ കാണുള്ളൂ. വീടിന്റെ പുറത്തേക്ക് നല്ല സൗണ്ട് ഉണ്ടാവുന്നുള്ളത്. സൗണ്ട് കുറവാണ്, സൗണ്ട് കുറവാണ്, പക്ഷെ നല്ല ആക്റ്റീവ് ആയിരിക്കും. ഇത് ലവ് ബേർഡ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബ്രീഡ് ആവുന്ന ടൈപ്പുകളാണ്. നല്ല എഗ്ഗിങ്ങുകളാണ്. കാണുന്നത് കാടക്കോഴിയാണ്. കാട എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല പ്രോട്ടീൻ ഒക്കെ ഉള്ള, ഇവരുടെ മീറ്റിനൊക്കെ നല്ല പ്രോട്ടീനാണ്. നമുക്ക് ഇപ്പൊ തന്നെ നമ്മളവിടെ ഒരു കാടക്കോഴി വൈദ്യനടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഔഷധം എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ് കാട. അപ്പൊ ഇതിനെയൊക്കെ വളർത്തിക്കണമെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു മുട്ടക്കനെ നല്ല രീതിയിൽ നല്ല എമൗണ്ടും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ചെറിയതാണ്, ഇപ്പൊ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മിപ്പോ കാണുന്ന നമ്മുടെ ഫുഡ് സെക്ഷനാണ്. ഇവിടെ ഒരു വിധത്തിലുള്ള പ്രോട്ടീൻ അങ്ങനെ എല്ലാം ലവ് ബേർഡ്സിന് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പല ഇപ്പൊ ഇവിടെ മൂവിംഗ് ആയിട്ടുള്ള ഏതാണ് ഇപ്പൊ കിറ്റൻസിനും ഇതിലൊക്കെ പോകുന്നത്? കിറ്റൻസിനൊക്കെ മെയിൻ ആയിട്ട് തന്നെ റോയൽ കാനൻ തന്നെയാണ്. റോയൽ കാനാണ് ഇപ്പൊ മൂവിംഗ് ആയിട്ടുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുണ്ടാവും കിറ്റൻസിൽ. പിന്നെ കാലിബ്ര എന്ന് പറഞ്ഞ കമ്പനി ഇറങ്ങിയുണ്ട്. നമ്മുടെ കേരള പോലീസ് പട്ടികൾക്ക് കൊടുക്കുന്ന കമ്പനിയാണത് കാലിബ്ര. അതൊക്കെ ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ അല്ല, തായ്ലാന്റ് ഇമ്പോർട്ട്. തായ്ലാന്റ് ഇമ്പോർട്ട്. നല്ല റിസൾട്ട് ഉള്ള ഫുഡാണ് അതൊക്കെ. ഓക്കെ. പിന്നെ ബേർഡ്സിന് വരുമ്പോൾ സീഡ് മിക്സ് വരുന്നുണ്ട്, ബെൽജിയം ബേർഡ് സീഡ് മിക്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ളതാണ്. നല്ല മൂവ്മെന്റ് ഉള്ളതാണ്. പിന്നെ ഫിഷ് ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പട്ടി മറ്റേ ഡോഗ്സിന്റെ ബെൽറ്റും കാര്യങ്ങളും, ഫിഷ് നെറ്റ് അങ്ങനെ എല്ലാം, ബ്രീഡിംഗ് നെറ്റും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഷാംപൂസ് അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ടോയ്സ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ളതാണ്. ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. ബേർഡ്സിന്റെ ഒക്കെ ടോയ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം ബേർഡ്സിന്റെ ഒക്കെ ടോയ്സ് ആണ്. അവർക്ക് നെസ്റ്റിന്റെ ഉള്ളിൽ കളിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ തന്നെ നമുക്ക് പറയാം. അവർ ചെറിയ കുട്ടികളാണല്ലോ, അവർക്ക് കളിക്കാനുള്ള ചെറിയ കളിപ്പാട്ടങ്ങളാണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് അപ്പുറത്തെ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാംപു, ബാത്തിങ്, ഗ്രൂമിങ് ആ ഒരു സെക്ഷനാണ്. ഇത്രയും കണ്ടാണ് നമ്മുടെ ഷോപ്പ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ രാഹുലിലെ നമ്പർ എടുത്തേക്കാം, എന്തെങ്കിലും വിളിച്ചാൽ മതി. നമ്മൾ അത്യാവശ്യം പ്രൊഡക്ട്സ് ഒക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം പ്രൊഡക്ട്സ് ഇവിടെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ്. എന്തെങ്കിലും വിളിച്ചാൽ മതി, നമുക്ക് എങ്ങനെയും സെറ്റ് ചെയ്ത് തരാം അത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഷോ അതിൻ്റെ ഒപ്പം ടൈമായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെറ്റ് തന്നെ ആഗ്രോസ്, അവരുടെ പെറ്റ് ഷോപ്പിലെ ബേർഡ്സിനെയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു തരം എല്ലാ തരം ബ്രീഡും, ഡോഗ്സും ക്യാറ്റ്സും ഗീനിപിക്സും ആഫ്രിക്കൻ ബേർഡ്സും അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരം ബേർഡ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അലൻ്റെ ഈ പെറ്റ് ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരോട് നേരിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ബേർഡ്സും ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ അവർ എത്തിച്ചേരും. ഓക്കെ. അതുപോലെ തന്നെ ഫുഡ്, ഗ്രൂമിങ് സെക്ഷൻ, ടോയ്സ് അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുവിധം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിഷസ് ആവട്ടെ, അറോണ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ ഫിഷസും ഇവിടെ ഒരുവിധം ഫിഷസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ കുളത്തിലൊക്കെ ഇട്ട് വളർത്താനുള്ള ഫിഷസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 6K ഒരു 6K ഇപ്പോൾ അടിക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് നമുക്ക് നടക്കുക ചെയ്യാൻ പറ്റും വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ കൊച്ചിയിലെ മറ്റൊരു വിശേഷമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. ക്യാമറ കാലോറ്റോ രാഹുൽ കൊച്ചി. അവരി കടിപ്പിട്ട് ഓകളെ വിളിച്ച്